നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മോൺസിനെതിരെ പരാതി പ്രവാഹങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായ ഒരു തെളിവും കണ്ടെത്താൻ ആയിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. വ്യാജ സ്വത്ത് കണ്ടെത്താൻ ബിനാമികൾക്ക് പിന്നാലെ നെട്ടോട്ടമോടുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. കോടതിയിൽ ഹാജരാക്കാൻ കൃത്യമായ തെളിവുകൾ ഇല്ലെങ്കിൽ മോൺസിന് ഈസിയായി എപ്പോൾ വേണമെങ്കിലും ജാമ്യം ലഭിക്കാം. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാൽ കേസ് എങ്ങും എത്തില്ലെന്ന പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണങ്ങൾ സത്യമാകുന്നു. പിണറായി സർക്കാർ നൈസായി മോൺസിനെ വെച്ച് ഗൂഢാലോചന നടത്തുകയാണെന്ന് പറയേണ്ടി വരും. മോൺസിനെതിരെ ചെറുവിരൽ അനക്കാൻ പിണറായി പോലീസ് ഭയക്കുന്നു എന്ന് വേണം കരുതാൻ. ഇങ്ങനെ പോയാൽ എല്ലാവരെയും വിഡ്ഢികളാക്കി മോൺസൺ ജാമ്യത്തിലിറങ്ങുമെന്ന് ഉറപ്പാണ്. ഒന്നിനും തെളിവില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്ന അന്വേഷണ സംഘത്തെയാണ് കാണാൻ കഴിയുന്നത്. വൻ തട്ടിപ്പ് നടന്നിട്ടും ഒന്നിനും തെളിവില്ലെന്ന് പറയുമ്പോൾ ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ള ആശങ്കയുമുണ്ട്. മോൺസൺ ഒരു പേടിയും ടെൻഷനും ഇല്ലാതെ വളരെ കൂളായി എല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന തരത്തിലാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നതും. ഇതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നേ പറയാൻ കഴിയുകയുള്ളൂ. മോൺസിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കുറ്റം മാത്രമേ ചുമത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോൺസിന് വൈകാതെ ജാമ്യത്തിലിറങ്ങാം. മോൺസിന്റെ പേരിൽ ആകെ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണുള്ളത്. ഇൻഡസ് ഇൻഡ് ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പലരിൽ നിന്നും കോടികൾ വാങ്ങിയിരുന്ന മോൺസൺ ഒന്നും സ്വന്തം അക്കൗണ്ട് വഴിയായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അക്കൗണ്ടിലൂടെ വലിയ തുകയുടെ കാര്യമായ ഇടപാടുകളൊന്നും നടന്നിട്ടില്ലെന്നതും ആശ്ചര്യകരമാണ്. ഇത്രയും ഉന്നതരെ വർഷങ്ങളോളം പറ്റിക്കാൻ ബുദ്ധിയുള്ള മോൺസൺ എല്ലാ പഴുതുകളും അടച്ച് ഈ കളി കളിക്കുവെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. എന്നിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. മോൺസൺ മാവുങ്കൽ കൊച്ചിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ പേരിൽ വൻ തട്ടിപ്പും നടത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയ ആ അജ്ഞാത ഡോക്ടർ മോൺസൺ മാവുങ്കലാണോ എന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണവും നടത്തുന്നുണ്ട്. 5 വർഷം മുൻപാണ് കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്കിടയിൽ ഡോക്ടർ എന്ന പദം ചർച്ചയായത്. വിദേശത്താണെന്ന് പറഞ്ഞ ഡോക്ടർ ഒരു തവണ പോലും റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർക്ക് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. ഇടപാടുകൾ നടത്താൻ പണവുമായി എത്തുന്ന ബിനാമികളെ മാത്രമാണ് ബ്രോക്കർമാർക്ക് പരിചയമുള്ളത്. അവിടെയും എല്ലാ വഴികളും മോൺസൺ അടച്ചിട്ടുണ്ട്. ബിനാമി അക്കൗണ്ട് വഴി ഇയാൾ വൻ തോതിൽ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട്. ബിനാമികളെ കണ്ടെത്തി ചോദ്യം ചെയ്യലിലൂടെ എന്തെങ്കിലും കിട്ടുമോ എന്നും അന്വേഷണ സംഘം നോക്കുന്നുണ്ട്. തട്ടിപ്പിനിരയായവർ മോൺസന് നൽകിയ പണം ഇപ്പോഴും എവിടെയാണെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. നിരവധി പേരെ ചോദ്യം ചെയ്തിട്ടും പണം എവിടെയെന്ന് കണ്ടെത്താൻ ആയിട്ടുമില്ല. ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ള ഏകദേശ രൂപം പിടികിട്ടി തുടങ്ങി. തെളിവുകളൊക്കെ ഇല്ലാതാക്കി ഉദ്യോഗസ്ഥരെ രക്ഷിച്ചെടുക്കാനാണ് പിണറായി സർക്കാരിൻ്റെ ശ്രമം എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.